പട്ടാമ്പിയിൽ പുതിയ പാല നിർമ്മാണം ആരംഭിക്കുന്നു. സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി മുഹമ്മദ് മോസിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ഭൂവുടമകളുടെ യോഗം ചേർന്നു. പദ്ധതിക്കായി 37 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുക. പട്ടാമ്പിയിൽ നിലവിലുള്ള കോസ്വേക്ക് പകരം ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്നുള്ളത് പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. രണ്ടു പ്രളയം കഴിഞ്ഞതോടെ നിലവിലുള്ള പാലത്തിന് ബലക്ഷയ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുതിയ പാലത്തിന് പദ്ധതിയിട്ടെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. പട്ടാമ്പി കമാനം പരിസരത്തും അപ്പുറം തൃത്താല മണ്ഡലത്തിലെ ഞാങ്ങാട്ടിരി പഴയ കടവ് ഭാഗത്തുനിന്നുമായി 43 പേരിൽ നിന്നാണ് സ്ഥലമേറ്റെടുക്കേണ്ടത്. സ്ഥലമേറ്റെടുപ്പിന്റെ സർവേ പൂർത്തിയായിരുന്നു. നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഭൂവുടമകളുടെ യോഗം ചേർന്നത്. നിങ്ങൾക്ക് മാന്യമായ വില നൽകിക്കൊണ്ടായിരിക്കും ആ സ്ഥലം ഏറ്റെടുക്കുക. അത് ധൈര്യമായി നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് പാലത്തിന്റെ പണി തുടങ്ങാൻ പറ്റും. അപ്പൊ നിങ്ങളെല്ലാവരും സഹകരിക്കുക. നിങ്ങൾക്ക് പരമാവധി വില കിട്ടാനുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്ന് അറിയിക്കുകയാണ്. എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. വളരെ പോസിറ്റീവായിട്ട് പട്ടാമ്പി മണ്ഡലത്തിൽ നമ്മൾ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിശബ്ദമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി, സർവേകൾ നടത്തി, അതിൻ്റെ ബാക്കിയെല്ലാം നടത്തി, അതിനുശേഷമാണ് നമ്മൾ സ്ഥലം ഏറ്റെടുപ്പിൻ്റെ മറ്റ് പ്രൊസീജിയറുമായിട്ട് പോയത്. വല്ലപ്പുഴ ടൗണിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ച സ്ഥലമാണ് വല്ലപ്പുഴ മേൽപ്പാലവുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ടൗണാണ്, കടകളുള്ളതാണ്. എന്നാൽ വല്ലപ്പുഴ ടൗണിലെ സ്ഥലം നമ്മൾ പൂർണ്ണമായി മേൽപ്പാലത്തിനുള്ള സ്ഥലം ഏറ്റെടുത്തു എന്ന സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. പദ്ധതിക്കായി കിഫ്ബിയിൽ 30 കോടി 86 ലക്ഷം രൂപയും അപ്രോച്ച് റോഡ് സ്ഥലമേറ്റെടുപ്പിനായി 6 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പട്ടാമ്പി കമാനം ഭാഗത്തുനിന്ന് ഞാങ്ങാട്ടിരി പഴയ കടവിനെ ബന്ധിപ്പിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുക. ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ.